കൊറോണയ്ക്കെതിരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാവുന്ന ആന്റിവൈറൽ മരുന്നിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനം ഇന്ന് US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ പറയുമെന്നാണ് കരുതപ്പെടുന്നത്. കാലിഫോർണിയ ആസ്ഥാനമായുള്ള ജിലീഡ് സയൻസസ് നിർമ്മിച്ച റെമേഡേസ്വർ എന്ന മരുന്ന് അത്യാസന്ന നിലയിലായിരുന്ന കോവിഡ് രോഗികളിൽ ഫലം കണ്ടെന്ന പഠന റിപ്പോർട്ടിനെ തുടർന്നാണിത്. മാത്രമല്ല, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് നടത്തിയ മറ്റൊരു പഠനത്തിലും അനുകൂലമായ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നതെന്ന് രാജ്യത്തെ ഏറ്റവും മികച്ച പകർച്ചവ്യാധി വിദഗ്ധനായ ഡോക്ടർ ആന്റണി ഫൗസി പറഞ്ഞു. ജിലീഡിന്റെ പരീക്ഷണങ്ങളിൽ ഏറ്റവും വ്യത്യസ്തമായാണ് NIH പരീക്ഷണം നടത്തിയത്. ഈ മരുന്ന് വൈറസിനെ തടയുന്നതിൽ വിജയിച്ചു എന്നാണ് ഫൗസി വെളിപ്പെടുത്തിയത്. എന്നിരുന്നാലും FDA ഇതിന് അംഗീകാരം നൽകും എന്നത് പറയാനാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതേ കമ്പനിയുടെ ക്ലോറോക്വിനും ഹൈഡ്രോക്സി ക്ലോറോക്വിനും നേരത്തെ FDA അംഗീകാരം നൽകിയിട്ടുണ്ട്. റെംഡെസിവിർ ആയിരുന്നു കൊറോണയ്ക്കെതിരായ മരുന്ന് പരീക്ഷണങ്ങളിൽ ഇതുവരെ മുന്നിട്ട് നിന്നിരുന്നത്. എന്നിരുന്നാലും പരീക്ഷിച്ച 200 അധികം രോഗികളിൽ ഇത് പരാജയപ്പെട്ടതായി ലോകാരോഗ്യ സംഘടനയുടെ ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ചോർന്നിരുന്നു. എന്നാൽ അത് ഫലത്തെ വളച്ചൊടിച്ചുള്ള ഒരു റിപ്പോർട്ടായിരുന്നു. എന്നാൽ കൊറോണ വൈറസ് വാക്സിനുകൾ ഇറങ്ങുന്നതിന് മുൻപേ അതിനെതിരെ പ്രചാരണങ്ങളുമായി വാക്സിനേഷനെ എതിർക്കുന്നവർ രംഗത്തെത്തിക്കഴിഞ്ഞു. വാക്സിൻ പരീക്ഷണങ്ങൾ ധൃതി പിടിച്ച് നടത്തുകയാണെന്ന് തുടങ്ങി നിരവധി ആരോപണങ്ങളുമായി അവർ കഴിഞ്ഞ ആഴ്ച തന്നെ രംഗത്തെത്തിയിരുന്നു. മാത്രമല്ല, രാജ്യത്തെ ഉന്നതനായ പകർച്ചവ്യാധി വിദഗ്ധൻ വാക്സിൻ നിർമ്മാതാക്കൾക്കായി പ്രകൃതിദത്തമായ പ്രതിരോധ മരുന്നുകൾ ഉപയോഗിക്കുന്നതിനെ തടയുകയാണെന്നും ഇവർ ആരോപിച്ചിരുന്നു. മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സ് ജനങ്ങളിലേക്ക് മൈക്രോ ചിപ്പുകൾ കുത്തിവെക്കുവാൻ ഒരു വാക്സിൻ ഉപയോഗിച്ചു എന്ന് ലോക ജനസംഖ്യ 15% കുറയ്ക്കുക എന്നതായിരുന്നു ലക്ഷ്യമെന്നും അവർ പറഞ്ഞിരുന്നു. വാക്സിനെ എതിർക്കുന്നവർ അമേരിക്കയിൽ കുറെ കാലമായി പ്രവർത്തിക്കുന്നുണ്ട്. ചില വാക്സിനുകളുമായുള്ള ചെറിയ സുരക്ഷാ ഭീഷണികൾ മുതൽ പാർശ്വഫലങ്ങളുടെ ഭീകരഫലങ്ങൾ വരെ അവർ കുറെ നാളായി ചർച്ചയാക്കുന്നുണ്ട്. അധികം ശ്രദ്ധയൊന്നും ലഭിക്കാതിരുന്ന ഈ ഗ്രൂപ്പിന് ഈ കൊറോണ കാലത്തെ പ്രചാരണങ്ങളിൽ ശ്രദ്ധ ലഭിച്ചു തുടങ്ങി എന്നതാണ് പ്രത്യേക ശ്രദ്ധേയമായ കാര്യം. എന്നാൽ ഇത്തരത്തിലുള്ള വ്യാജപ്രചരണങ്ങൾ വ്യാജമരുന്നുകളിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുമെന്നും അത് വലിയ ആപത്തിന് വഴിതെളിക്കുമെന്നുമാണ് മെഡിക്കൽ രംഗത്തുള്ളവർ പറയുന്നത്.